ഹലോ, വെൽക്കം വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 11:11. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കറന്റ് ഫീലിംഗ്സ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫുൾ മൂൺ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫുൾ മൂണിൽ നിങ്ങളുടെ പേഴ്സണൽ സംഭവിച്ചിട്ടുള്ള മേജർ എനർജി ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. റീഡിങ്സ് ജനറൽ ആണ്, ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തെയാണോ ബിലീവ് ചെയ്യുന്നത് ആ ഒരു ദൈവത്തെ നന്നായിട്ട് പ്രേയർ ചെയ്യുക നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. എഗെയിൻ, എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്ടർ റിച്വൽസ് ചെയ്തിട്ടുണ്ടാവാം, ഫുൾ മൂൺ എനർജി റിച്വൽസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവാം. എല്ലാ റിച്വൽസും ഒക്കെ ട്രൈ ചെയ്ത് നിങ്ങൾ മൂൺ വാട്ടർ ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ടാവാം, മൂൺ എനർജി ഉള്ളതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ബിക്കോസ് ഈ ഒരു മൂണിന്റെ ലൈറ്റ് ഏറ്റവും കൂടുതൽ നമ്മളെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പം മണി ആണെങ്കിലും ശരി, റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ഒക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത്. വളരെ ഒരു മേജർ ഷിഫ്റ്റിംഗ് ഏതൊരു ജീവജാലത്തിലും കൊണ്ടുവരുന്ന ഒരു എനർജീസ് ആണ് ആ ഒരു മൂൺ ലൈറ്റ്. അത് വെച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നടക്കാത്ത ഏത് കാര്യമാണെങ്കിലും മാനിഫെസ്റ്റ് ആവുന്നുണ്ടാവും, ബേസ്ഡ് ഓൺ യുവർ വൈബ്രേഷൻ. നിങ്ങളുടെ വൈബ്രേഷൻ പോസിറ്റീവ് ആണെങ്കിൽ മാത്രം. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എന്റെ വ്യൂവേഴ്സിന് വന്നിട്ടുള്ള എനർജി ഷിഫ്റ്റ് എന്താണ് ഈ ഒരു ഫുൾ മൂണിൽ? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, മേജർ ചേഞ്ചസ് പ്ലീസ്. സ്ട്രെസിന്റെ എനർജീസ് ആണ് നമുക്ക് ഫസ്റ്റിലെ വന്നിട്ടുള്ളത്. ദെൻ അണ്ടർസ്റ്റാൻഡിങ്, ഗോയിങ് വിത്ത് ദി ഫ്ലോ, സോറോ. ഓക്കെ, success, trust, guidance. Okay, letting go. Sharing. Okay, I think ഇവിടെ ഈ ഒരു ഫുൾ മൂണിന്റെ എനർജീസിൽ നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഫസ്റ്റിലെ നമുക്ക് കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണിന്റെ നമുക്ക് നോക്കാം. ഇവരുടെ കറന്റ് സിറ്റുവേഷൻ ഇവർ ആ ഒരു കൺട്രോളിലാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ പേഴ്സണ് ഇന്ന കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ആ ഒരു അവരുടെ ആ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കൺട്രോളിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി പോകുന്നുള്ളത്. പക്ഷേ ശരിയാണ്, അവരുടെ ഇവര് ചിന്തിക്കുന്നുള്ളത് എന്റെ കയ്യിലാണ് ആ ഒരു വ്യക്തിയുടെ കൺട്രോൾ, ഞാനാണ് ആ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളൊരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സണൽ ലിറ്റിൽ ബിറ്റ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജീസ് ആയിരിക്കാം, ഈഗോയിസ്റ്റിക് പേഴ്സൺ ആയിരിക്കാം മേ ബി. ഓക്കെ, ഇപ്പം ഇവര് ആഗ്രഹിക്കുന്ന രീതിക്ക് എല്ലാ സിറ്റുവേഷൻസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു സങ്കടമാണ്, നല്ല രീതിക്ക് സങ്കടമുണ്ട്. പക്ഷെ എങ്കിൽ അതെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത് ഞാൻ ഓക്കെയാണ്, എന്റെ ലൈഫിൽ എല്ലാം ഓക്കെയാണ്, ബെറ്റർ ആയിട്ടാണ് നടക്കുന്നുള്ളത്, സ്ട്രെസ് ഫ്രീ ആണ്, ഹാപ്പി ആണ് എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ഇവർക്ക് വളരെയധികം സങ്കടമാണ്, ഇവിടെ ഭയങ്കര സോറോഡ് എനർജീസ് ആണ്. പക്ഷെ സിറ്റുവേഷൻസിന് അനുസരിച്ചിട്ട് മേ ബി ഈ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ അറിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടിയിൽ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം. നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിക്ക് കിട്ടാത്ത എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് മേ ബി ആ ഒരു തേർഡ് പാർട്ടിയിൽ ഈ ഒരു വ്യക്തിക്കുണ്ടാവും, തേർഡ് പേഴ്സണിൽ ഈ ഒരു വ്യക്തിക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരവിടെ സഹിച്ച് കഴിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ലെറ്റിംഗ് ഗോ എനർജീസ് ആണ്,
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വ്യക്തി സ്ട്രെസ്സിന്റെ ഈ ഒരു എനർജി, എൻസൈറ്റിയുടെ എനർജി, അത് ആ ഒരു സോറോഡ് എനർജീസിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്ത് കളയുന്ന ഒരു എനർജി, ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോകുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഫുൾ മൂണിന്റെ എനർജീസ് ആണെങ്കിലും ഈ ഒരു വ്യക്തിയെ നല്ല രീതിക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. അവര് ഇമോഷണലി എല്ലാവരും ഫുൾ മൂണിന്റെ എനർജിക്ക് ഷിഫ്റ്റ് വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞോളെ തന്നെ ഈ ഒരു വ്യക്തിയിലും എന്താ ഒരു ട്വിൻ ഫ്ലെയിം ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ഓരോ വ്യക്തിയിലും ഇമോഷണലി ഒത്തിരി അധികം ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട് ഈ ഒരു എനർജി ഷിഫ്റ്റിൽ. അപ്പൊ ഈ ഒരു ഫുൾ മൂണിന്റെ എനർജി ഈ ഒരു വ്യക്തിയെ നല്ല രീതിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കും നല്ല രീതിക്ക് സങ്കടമുണ്ട്. മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു അവസരത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു ടൈമിൽ ഉള്ളത്. ഇപ്പം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങളുടെ കണക്ഷനിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ ചില സിറ്റുവേഷൻസിൽ നിൽക്കണം എന്നുള്ള ഒരു അനാലിസിസ് ഉള്ളത് കൊണ്ട് അയാൾ അവിടെ നിൽക്കുന്നു. ഗോയിങ് വിത്ത് ഫ്ലോ എനർജീസ് ആണ്. പക്ഷെ ഇയാൾക്ക് വിശ്വാസമുണ്ട് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ലൈഫിൽ നിന്ന് ചേഞ്ച് ആകും. അതായത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. ആ ഒരു ഉദ്ദേശത്തിന്റെ പിന്നിലായിരിക്കാം, ലൈക്ക് ആ ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കാം ഓരോ കാര്യങ്ങളും ഇയാളുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പം യൂണിവേഴ്സിൽ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഏത് പവറിലാണോ ആ ഒരു പവറിൽ ഇയാൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ദിവസം മാറും. നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയായിരിക്കും, നിങ്ങളുടെ ദിവസം വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കും ചിന്തിക്കുന്നത്. അയാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അയാൾ സ്പിരിച്വലി അവേക്കൻഡ് ആണെന്നുള്ള ഒരു എനർജി അല്ല. പക്ഷെ ചിലരുടെയൊക്കെ വ്യക്തികൾ ഇവിടെ സ്പിരിച്വലി അവേക്കൻഡ് ആണ്. ഓക്കെ, ചിലരുടെയൊക്കെ അത് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒത്തിരി അധികം ഹീലിംഗ് പ്രേയേഴ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെ സ്പിരിച്വലി ഗൈഡ് ചെയ്യാനായിട്ട് ആളുകളുണ്ട്. യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ രൂപത്തിൽ ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗൈഡൻസിനനുസരിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പൊ ഒരു ഗോയിങ് വിത്ത് ഫ്ലോ എന്നുള്ള ഒരു എനർജിയിൽ വന്നിട്ടുള്ളത്. ഇവരെ ഗൈഡ് ചെയ്യുന്ന ഏത് പവറാണോ ആ ഒരു പവറിൽ വല്ലാതെ ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ഏഞ്ചൽസിനെ കാണാം, അതുപോലെ തന്നെ മേരി മാതായെ കാണാം. സോ അവർ എനർജീസ് ആണ്. മേ ബി അത് എന്താ അങ്ങനെ ഒരു എനർജീസ്, ഒരു ആ ഒരു ബിലീവ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാവാം മേ ബി. സോ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടും ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാണ് ആ യൂണിവേഴ്സൽ പവറിൽ ഈ ഒരു വ്യക്തി. എന്ത് നടന്നാലും അത് ചേഞ്ച് ആകും, സിറ്റുവേഷൻ ചേഞ്ച് ആകും എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയാണ്. മേ ബി ആരെങ്കിലും ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്തിട്ടുണ്ടാവും. സിറ്റുവേഷൻസ് മേ ബി കാർമിക് ആയിരിക്കാം, അല്ലെങ്കിൽ കാർമികായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. ആനിമൽസിന് ഫുഡ് കൊടുക്കുവോ അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുവോ, അതായത് ഒരു ഷെയറിംഗിന്റെ എനർജിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ കുറെ ചേഞ്ചസ് വരും എന്ന് ആരെങ്കിലും സ്പിരിച്വൽ പാത്തിലുള്ളവർ ഗൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്കും റീസെന്റ്ലി ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തി അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മന്ദിരത്തിൽ പോകുന്നു, റിച്വൽസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രേയേഴ്സ് ചെയ്യുന്നു, ലൈക്ക് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, ഓപ്പണേജിൽ ഫുഡ് കൊടുക്കുന്നു, അങ്ങനെ അങ്ങനെ നല്ല നല്ല പ്രവർത്തികൾ ഈ ഒരു വ്യക്തി ചെയ്യുന്നത് നിങ്ങളും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. റീസെന്റ് ആയിട്ട് നിങ്ങളും ഓർക്കുന്നുണ്ടാവും എന്താണ് ഈ ഒരു വ്യക്തി ഇത്രയും ചേഞ്ച് ആയിട്ടുള്ളത്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വലി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ട് ഈ ഒരു എനർജി പോകുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവര് നല്ല രീതിക്ക് സ്പിരിച്വൽ പാത്തിലാണ് ഉള്ളത്. കാരണം ആ ഒരു സ്പിരിച്വൽ പാത്തിലാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് ഉള്ളതെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇത് ആരോ ഗൈഡ് ചെയ്തിട്ടുണ്ട്. പൊതുവെ മേ ബി ഒരു ലൈഫിൽ ഒരു ബാഡ് സിറ്റുവേഷൻസ് വരുമ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഗൈഡ് ചെയ്യുന്നുണ്ടാവും, ഇന്നതുപോലെ ഒരു കാര്യമുണ്ട്, നീ ഇന്നതുപോലെ പ്രെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇന്നതുപോലെ മന്ത്രാസ് ചൊല്ലുക, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സോർട്ട് ഔട്ട് ആകുമെന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ. ഇതുപോലെ ആരെങ്കിലും ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു ഗൈഡൻസിന് അക്കോർഡിംഗ് ആണ് ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഈ ഒരു ടൈമില്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യുകയാണ്. ലെറ്റിംഗ് ഗോ മീൻസ് ഇപ്പം ഈ ഒരു വ്യക്തി ഇരിക്കുന്ന എനർജീസ് എനിക്കുള്ള ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിനെ വിട്ട് കളയാണ്, ലൈക്ക് പോവാൻ അനുവദിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കേസിലാണെങ്കിൽ ഒരു ലെറ്റിംഗ് ഗോ എനർജീസ് എനിക്കിവിടെ കാണുന്നത് നിങ്ങളെ പോവാൻ അനുവദിച്ചേക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. പക്ഷെ ഇവരിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീവ് ഉണ്ട്, എനിക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ വരും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് എത്ര അറ്റം പോയാലും എനിക്കത് കിട്ടിയല്ല എന്നുള്ള ഒരു ബിലീവിൽ ഈ ഒരു വ്യക്തി നിൽക്കുകയാണ്. മേ ബി അത് ഇവർക്കുള്ള ആ ഒരു യൂണിവേഴ്സൽ പവറിലുള്ള ട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഏഞ്ചലിക് എനർജീസിലുള്ള ട്രസ്റ്റ് ആയിരിക്കാം. നമുക്ക് അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ലൈക് എന്തൊക്കെയോ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം എന്താ ചേഞ്ച് ആയിട്ടുണ്ട്, ഇവരുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ആയിട്ടുണ്ട് നല്ല രീതിക്ക്. ഇവർ യൂണിവേഴ്സുമായിട്ട് കൂടുതലായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പം എനിക്ക് ഇവരുടെ മൈൻഡ് പവർ, അപ്പം
മൈൻഡ് പവർ ഹൈ ആയി വരുന്നു, ഹൈ ആയിട്ട് നിൽക്കുകയാണെന്നുള്ള ഒരു എനർജി അല്ല. പക്ഷെ ഇവിടെ ഒരു സോറോഡ് എനർജിയാണ്, സങ്കടത്തിലാണ്, ഇവർ ആഗ്രഹിക്കുന്ന ഒരു പോലെ ഇവരുടെ ലൈഫ് പോകുന്നില്ല. കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, ഇവർക്ക് എന്താണെങ്കിലും ഇവർക്ക് ആവശ്യം സക്സസ് ആണ്. പക്ഷെ ആ ഒരു സക്സസ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തപ്പം എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവരും ചിന്തിക്കുമ്പോഴേക്കും ഇവർക്കും യാതൊരു തരത്തിലുള്ള ഒരു ഒരു ഗ്രോത്ത് ഇല്ല ലൈഫിൽ. അത് ഓർമ്മവും വല്ലാത്ത സങ്കടമാണ്. ഓക്കെ, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഓവറോൾ എനർജി ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ ചെക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് റിലേഷൻഷിപ്പിന്റെ ചെക്ക് ചെയ്യാം. ഷിത്ത് വരെയുള്ള കാര്യങ്ങളിൽ ഇയാളുടെ ലൈഫിൽ ബെറ്റർ ആയിട്ടൊന്നും അല്ല ഒരു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. മേ ബി അത് ഇയാളുടെ ഒരു കാർമിക് സിറ്റുവേഷൻസ് ആകാം, കാർമിക് ഫേസ് ആകാം. ലൈഫിൽ മൊത്തത്തിൽ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു എനർജീസ് ആയിരിക്കും ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ടോട്ടലി ഡൗൺ ആണ്, ഒരു ഫൂളിന്റെ എനർജീസിലാണ്, ഗോയിങ് വിത്ത് ദി ഫ്ലോ എനർജീസ്. ലൈഫിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, പക്ഷെ കൂടുതലായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഓവർ തിങ്കിങ്ങും ആണ്. നിങ്ങളുടെ പേഴ്സണലി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും. ഓവർ തിങ്കിങ്ങിന്റെ എനർജീസും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, ഓപ്പൺ ആയിട്ടുള്ള ഒരു വേ ഉണ്ടല്ലോ, അത് ഇയാൾക്ക് കാണാൻ പറ്റുന്നില്ല ക്ലിയർ ആയിട്ട്. ശരിക്കും ഇയാൾ വിശ്വസിക്കുന്ന ആ ഒരു പവർ ഇയാളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഏത് രീതിയിൽ അതിനെ ഏത് രീതിയിൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നറിയുന്നില്ല. ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഒരു സോറോഡ് എനർജീസ് നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ലോ വൈബ്രേഷനിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലുള്ളത്. സ്ട്രെസ് ആണ്. പക്ഷെ ഇവർ കാണിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഓക്കെയാണ്, ഫൈനാണ്, എനിക്കൊന്നുമില്ല എന്നുള്ള ഒരു എനർജിയിലായിരിക്കും. ഇവിടെ സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഐസൊലേഷന്റെ എനർജീസ്, അവയർനെസ്സിന്റെ ഒരു സോൾ അവേക്കനിങ് എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു വ്യക്തി കൺട്രോളിലാണ്. ഈ ഒരു വ്യക്തിയുടെ ആ ഒരു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്ന്. അപ്പം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി വ്യക്തിയുടെ വേർത്ത് മനസ്സിലാക്കുന്നില്ല. തേർഡ് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ പവർ എന്നുള്ളതാണ്. പക്ഷെ ഈ ആൾക്ക് അതിലും കൂടുതൽ വേർത്തുണ്ട്. സോ ആ ഒരു എനർജി, ആ ഒരു വാല്യൂ ഈ ഒരു വ്യക്തി മനസ്സിലാക്കാത്ത തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസിലാണ് ഇപ്പോൾ ഉള്ളത്, അവരുടെ കൺട്രോളിലാണുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ചും അല്ല, ഇവര് വിചാരിക്കും ബെനിഫിറ്റ്സ് ഉണ്ടെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി നല്ല രീതിക്ക് ഇവർക്കിട്ട് ഇവരുടെ ലൈഫിൽ കുറച്ച് നല്ല രീതിക്ക് ഇവർക്കിട്ട് പണി കൊടുക്കുന്നുണ്ട്. പുറകിൽ നിന്ന് കുത്തുക എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ടല്ലോ. അപ്പം ഇവര് ബിലീവ് ചെയ്യുന്നുണ്ടാവും നല്ല വ്യക്തിയാണ്, ഓക്കെയാണ്, ഫൈനാണ് എന്നുള്ള ഒരു എനർജി ആയിരിക്കാം. പക്ഷെ അത്ര, അല്ലെങ്കിൽ ആ ഒരു എനർജി അത്ര വലിയ പോസിറ്റീവ് അല്ല. അതുപോലെ കാർമിക്കാണ് ആ ഒരു എനർജി. കാർമിക്സിനോട് കൂടുതലായിട്ടും അട്രാക്ഷൻ തോന്നുന്നത് എന്ത് സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാർമിക് സൈക്കിൾസ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം, ഈശാന്ത് എവരി ആയിട്ടുള്ള ഓരോ മനുഷ്യരും ഇതെല്ലാം ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവർക്ക് ചെയ്യാനുള്ള കർമ്മസ്, ബാഡ് കാർമിക് ആയിട്ടുള്ള കർമ്മ, ആ ഒരു കർമ്മ ആയിരിക്കണം, ഈ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കണം, അതായിരിക്കണം ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഈ ഒരു വ്യക്തിക്കുള്ളത്. അതുകൊണ്ടാണ് ഇവരുമായിട്ട് ഒത്തിരി അധികം, ഇവരെ കൊണ്ട് ഇവർക്ക് ഒത്തിരി അധികം ട്രിഗർ ചെയ്യുന്നത്, ഒത്തിരി ബേർഡനും ടെൻഷൻസും ഒരു സോറോഡ് എനർജിയിൽ ഒരു വ്യക്തി മാറിയിട്ടുള്ളതെന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സണൽ ഫുൾ മൂണിലുണ്ടായിരിക്കുന്ന എനർജി ഷിഫ്റ്റ്സ് എന്താണ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഏഞ്ചൽസ്, യൂണിവേഴ്സ്, നൈറ്റ് ഓഫ് സോർഡ്സിന്റെ എനർജീസ് ആണ്. നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റിന്റെ എനർജീസ് ആണ് കേട്ടോ. എന്താ വെച്ചാൽ നൈറ്റ്സ് ഒക്കെ എപ്പോഴും ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെയാണ് നൈറ്റ്സിനെ കാണിക്കുന്നുള്ളത്. അപ്പം ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ഒത്തിരി അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കണക്ഷനെ കുറിച്ചിട്ട് നോക്കിയാൽ ഒത്തിരി അധികം ഒരു കണക്ഷൻ അത്ര സൂപ്പർ അല്ല. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട്, ഒരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ളത്. എപ്പോഴും നിങ്ങൾ ഒത്തിരി അധികം ഒരു കാർമിക് ഫേസിലൂടെ ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഫോർച്ചലറേക്ക് പേഴ്സൺ ഇവിടെ നിങ്ങളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. അവർക്ക് ദേഷ്യം വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം ഇവരെപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പൈസയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഫൈനാൻസിനാണ് ഇയാളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഇയാൾ കൊടുക്കുന്നുള്ളത്. പിന്നെ ആള് പ്രാക്ടിക്കലാണ്, പക്ക, അത് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയാളുടെ എനർജീസിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, നല്ല രീതിക്ക് ഒരു വ്യക്തി പ്രാക്ടിക്കൽ ആകും തന്നെയാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലർക്കൊക്കെ, എല്ലാവർക്കും അല്ലെങ്കിലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ടുള്ളവരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു ഇതിൽ നിന്നിട്ടുള്ളത് ലൈക്ക് ഐ തിങ്ക് ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ, ഇവരുടെ ലൈഫിൽ ഒത്തിരി അധികം നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവരോട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും സ്നേഹം കാണിച്ചുകൊണ്ട്. കാരണം നിങ്ങൾ അവരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഇവർ എന്ത് ചെയ്യും, ഈ ഒരു വ്യക്തി അത് കഴിഞ്ഞതിന് ശേഷം ഇവർ റിട്ടേൺ പോകുന്നുണ്ടാവും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരുന്നുണ്ടാവും നിങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഏതോ ഒരു മൊമെന്റിൽ അത് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാം, പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒത്തിരി അധികം ഇഷ്ടമാണ്, ഇവർക്ക് ഒരു നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളോടെങ്കിൽ പോലും നിങ്ങൾ ഇവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി ആണെങ്കിലും മതി എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുള്ളത്. പക്ഷെ ഇപ്പം നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്, വളരെയധികം ഒരു ഹൈ വൈബ്രേഷനിലായിരിക്കാം മേ ബി ചില മിക്കവരും നിൽക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു തീരുമാനം വേണം കണക്ഷനിൽ. പക്ഷെ ആ ഒരു എനർജി ഈ ഒരു വ്യക്തി അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുമായിട്ട് കുറെ കാലമൊക്കെ ആയിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് റീകൺസിലേ ചെയ്യുന്നുണ്ടാവും. റീകൺസിലേഷൻ പോസിബിൾ ആണ് ഇവിടെ. പെട്ടെന്നൊരു വരവായിരിക്കും, നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും, ഇത്രയും കാലം പിടിച്ച് ബ്ലോക്ക് ചെയ്ത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചിലരെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ട് 7 months ഒക്കെ ആയിട്ടുണ്ടാവാം. അപ്പം ഇത്രയും ലാഗ് ആയിട്ട്, അല്ലെങ്കിൽ 7 weeks, 7 days, 7 hours ഒക്കെ ആയിട്ടുണ്ടാവാം. അപ്പം ഇത്രയും ലാഗ് ആയിട്ട് ഉള്ളൊരു എനർജിയാണ്. അപ്പം ഈ ഒരു എനർജിയിൽ റിട്ടേൺ എങ്ങനെ വന്നു നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ലാത്തൊരു ക്രേവ്നെസ് ഉണ്ട്, ക്രേവ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് കുറെ നാൾ നമ്മൾ കുറെ ആളുകളോട് മിണ്ടാതിരുന്ന ഒരു സോറി ഒരാളോട് മിണ്ടാതിരുന്നിട്ട് പിന്നീട് പെട്ടെന്ന് നമുക്ക് അവരുടെ ഒരു ഓർമ്മ വന്നിട്ട് നമ്മൾ വരില്ലേ, അവരുമായിട്ട് വീണ്ടും കോണ്ടാക്ട് ആവത്തില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവാ യെസ് ഈ ഒരു വ്യക്തിയോട് സംസാരിച്ച് ഞാൻ ഹീലാകും എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഉള്ളത്. എനിക്ക് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പൊ ആയിട്ടുള്ള ഈ ടഫ് സിറ്റുവേഷൻ, ഈ സ്ട്രെസ്സുകൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു സങ്കടം നിറഞ്ഞിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻസിൽ ഉറപ്പായിട്ട് ഈ ഒരു വ്യക്തി റിട്ടേൺ വരും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീലാവാനായിട്ട്, നിങ്ങളുടെ ഓണർ പവർ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സംസാരം ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ഹീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. പക്ഷെ ഇവിടെ ബാലൻസ് ഇല്ല, ഈ ഒരു കണക്ഷനിൽ ബാലൻസ് ഇല്ലായ്മയുണ്ട്. ബാലൻസ് ഏതൊരു കണക്ഷനും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഈ ഒരു കണക്ഷനിൽ ബാലൻസ് ഇല്ല. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വലിയൊരു സങ്കടമാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബാലൻസ് ആണ്, ഒരു സ്റ്റെബിലിറ്റി ആണ്, പക്ഷെ ഈ ഒരു വ്യക്തി അത് തരുന്നില്ല. അതിന് നിങ്ങൾക്കും വലിയ സങ്കടമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി എനിക്കൊരു ബാലൻസ്, ഞാൻ അത് റിസർവ് ചെയ്യുന്നില്ല, എന്റെ ക്യാരക്ടർ അത് ഇത്രയും നല്ലതാണ്. ഈ ഒരു വ്യക്തിയും പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് നിന്നെ ഒത്തിരി അധികം ഇഷ്ടമാണ്, നിന്നെ പോലെ ഒരാൾ എന്റെ ലൈഫിൽ ഉണ്ടാവാനായിട്ട് ഇങ്ങനെ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു വ്യക്തി പറയുന്നുണ്ടാവും. പക്ഷെ ആ ഒരു പറച്ചിലും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ പോകുന്നുണ്ടാവും. പിന്നെ മനസ്സ് തോന്നുന്നു, അതായത് എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സായി ഒരു വ്യക്തിയുടെ, ഒരിടത്തും ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയില്ല. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ തേർഡ് പാർട്ടി എടുത്ത് അട്രാക്ഷൻ തോന്നുവാണെങ്കിൽ തേർഡ് പാർട്ടി എടുത്ത് പോകുന്നുണ്ടാവും. ഇനി അവിടെ നിൽക്കുമ്പോൾ പിന്നെ ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുടെ ഓർമ്മ വരും, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസ്, മൊമെന്റ്സ്, നിങ്ങളുടെ കാര്യങ്ങൾ. അവിടെ തേർഡ് പാർട്ടിയിൽ സ്റ്റക്ക് ആകുന്ന ടൈമിൽ ഇവർ നിങ്ങളെ കുടിച്ചിട്ട് ഓർക്കും, പിന്നെ ഇവർക്ക് ഭയങ്കര സങ്കടമായി, അവർ കണക്ഷനിലൊക്കെ പോട്ട് എടുക്കുമായിരുന്നെങ്കിൽ ഓക്കെ ആയനെ ഞാൻ എൻഗോ ചെയ്ത് കളഞ്ഞു, ഇനി എന്താവും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ കുറെ ചിന്തിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും, അങ്ങനത്തെ ഒരു എനർജിയിൽ ചാഞ്ചായിട്ട് നിൽക്കുന്ന ഒരു മനസ്സിനുടമയാണ് ഈ ഒരു വ്യക്തി. നമുക്ക് മൂണോളജി വെച്ചിട്ട് നോക്കാം, ഫുൾ മൂണിൽ എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് പ്ലീസ് ഗൈഡ് മീ. Divine angels, universe, full moon, thank you so much, thank you, thank you, thank you, thank you universe, thank you divine, thank you angels, thank you god, guidance please. Expect powerful changes. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾക്ക് റീകോൺസിലേഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കോണ്ടാക്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ബട്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളിലുള്ള നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ വരുമ്പം ഇറ്റ്സ് ടോട്ടലി അപ്സ് ടു യു എന്നുള്ള ഒരു എനർജീസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇതിനെ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വിടാം. നത്തിങ് ഈസ് ഗെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. മൂണോളജി വെച്ചിട്ട് നമുക്ക് നോക്കാം, മൂണോളജി വെച്ച് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു എനർജി, കാരണം ഫുൾ മൂണാണ്. സോ ഹാവ് എ ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്, ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഇപ്പം ഫുൾ മൂണിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു എനർജിയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എവിൻ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലൊന്നൊരു സക്സസ് കിട്ടും എന്നാണ് ഏഞ്ചൽസും യൂണിവേഴ്സും പറയുന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പല കണക്ഷനിലും എക്സ്പെക്ട് ചെയ്താണ് നിൽക്കുന്നുള്ളത്. അതിപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ വേണം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പക്ഷെ ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരു ഗീവർ ആയിട്ട് ഇരിക്കാന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്.
Let's divide a kind is rather than take y here is. യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ഒരു ടൈമിൽ ഒരു ഗിവർ ആയിട്ട് ഇരിക്കാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെറണ്ടർ ടു ദ ഡിവൈൻ, ഡിവൈനിന് സെറണ്ടർ ചെയ്യാന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പൊ നിങ്ങളുടെ കണക്ഷൻ നിങ്ങളുമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷന് വേണ്ടി നിങ്ങൾ ഒന്നും ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങൾ അങ്ങോട്ട് ഗിവർ ആയിട്ട് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ തന്നെ നിൽക്കുക. കാരണം യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ. നിങ്ങൾക്ക് എന്താണോ ഈ ഒരു കണക്ഷൻ എന്ന് വേണ്ടത് അതിന് നിങ്ങൾ ക്ലോസ്ഡ് ആണ്. ആ ഒരു ഗോളിന്റെ അടുത്തേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ടേക്ക്, അതായത് ഈക്വൽ ഗിവൻ ടേക്ക് വേണമെന്നുള്ള എനർജി നിൽക്കേണ്ട. കാരണം ഈ ഒരു പവർഫുൾ ചേഞ്ചസ് ഉണ്ടല്ലോ, ഈ ഒരു ചേഞ്ചസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്താണോ ഈ ഒരു കണക്ഷനിൽ ആ ഒരു എനർജിയിലേക്ക് വരും. ഇപ്പൊ ഈ ഒരു കണക്ഷനിൽ ഈക്വൽ ഗിവൻ ടേക്ക് ഇല്ല, ആ ഒരു എനർജി വരും. അപ്പം ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിക്കുള്ള എനർജി വരും. പക്ഷെ നിങ്ങൾ സെറണ്ടർ ടു ദ ഡിവൈൻ, നിങ്ങൾ ഡിവൈനിന്റെ സെറണ്ടർ ചെയ്യുക. യൂണിവേഴ്സിന്റെ ആഗ്രഹം എന്താണോ അതുപോലെ നടക്കട്ടെ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുക. അപ്പൊ ഇവിടെ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് ഏഞ്ചൽസ് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നുള്ളത്, ഈ ഒരു ഫുൾ മൂൺ എനർജി പറയുന്നുള്ളത്. ഓക്കെ, വിദാർത്ഥം നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And hit the bell icon to forget it. But in aapengil eduthana personalized reading venanundengil nammada screen la kaanuna number like cheyyan cheyya enikku arilla enda mic n endukku issues undu ṭo adana endukku sound um kaaryangal njan onnu cheyya background noise onnu illa edukkan shramikkarundu pakshe mic n endu issues undu adana njan adu seriyaakkunnunda ṭo. So thank you so much.